നമസ്കാരം അനിടം നക്ഷത്ര ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ആത്മാഭിമാനം കൃതാർത്ഥത എന്നിവതിലുപരി അനുമോദനങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും അഥവാ പഠിച്ച വിദ്യയുടെ അനുബന്ധമായ ഉദ്യോഗത്തിന് നിയമനാനുമതി ലഭിക്കും മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ആധ്യാത്മീയാത്മീയ പ്രഭാഷണങ്ങൾ ഗുണകരമായി തീരും ദുർചിന്തകളെ ഒഴിവാക്കുവാൻ സാധിക്കും വ്യാപകമായിട്ടുള്ള പല പ്രകാരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുന്നത് വഴി പുതിയ കർമ്മ രൂപകൽപ്പന ചെയ്യുവാനും പണം മുതൽ മുടക്കുവാനും തയ്യാറാകുവാൻ യോഗം കാണുന്നുണ്ട് ആധ്യാത്മീയ ആത്മീയ ചിന്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുവാനുള്ള യോഗമുണ്ട് പൊതുവെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടായിത്തീരും പരീക്ഷ ഇൻ്റർവ്യൂ സന്ധി സംഭാഷണം നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ തന്നെ അനുകൂലമായ വിജയം കൈവരിക്കും പുതിയ കാർഷികമായിട്ടുള്ള സമ്പ്രദായം ആവിഷ്കരിക്കുവാനുള്ള യോഗം കാണുന്നു ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും വിദേശത്ത് താമസിക്കുന്ന മക്കളോടൊപ്പം താമസിക്കുവാനായിട്ട് ദൂരയാത്ര പുറപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും പൊതുവെ ഏതൊരു കാര്യവും വളരെ ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പൂർണ്ണ ഫലപ്രാപ്തി നേടും സംഭവ ബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും ഭാവനകൾ യാഥാർത്ഥ്യമാകും ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കും തീരുമാനങ്ങളിൽ ഔചിത്യം ഉണ്ടാകുന്നത് വഴി പ്രവർത്തന മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതി കൈവരും വളരെ ഏതൊരു കാര്യവും മനസ്സമാധാനത്തോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിത്തീരും കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് തുടങ്ങി വെച്ച പല കർമ്മപദ്ധതികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുവാനുള്ള യോഗമുണ്ട് മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വിരോധികളായിരുന്ന പലരും അനുകൂലമായി തീരുവാനുള്ള യോഗമുണ്ടെങ്കിലും അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തെ പറ്റിയിട്ട് പരിഗണിക്കേണ്ടതാണ് അഥവാ സ്വാർത്ഥ താല്പര്യത്തെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതുമാണ് ഉദര ഉഷ്ണരോഗപീഠകളെക്കൊണ്ട് അസ്വാസ്ഥ്യങ്ങനെ അനുഭവപ്പെടുവാനും യോഗമുണ്ടെങ്കിലും ഭക്ഷണ ക്രമീകരണങ്ങളാലും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെയാലും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വന്നു ചേരുന്ന ഉദര ഉഷ്ണരോഗപീഠകൾക്ക് ശമനം വന്നു ചേരുവാനും ഉദ്യോഗത്തിൽ അവധി വേണമെന്ന് വിചാരിച്ചിരുന്ന അവസ്ഥാവിശേഷങ്ങളെല്ലാം മാറി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി അനിട നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വന്ന് ചേരുവാനും യോഗമുണ്ട് നമസ്കാരം